സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇന്ത്യൻ സിനിമയിലെ തന്നെ ഏറ്റവും മികച്ച നായിക എന്ന പേര് ഇതിനോടകം അനുഷ്ക ഷെട്ടി നേടിക്കഴിഞ്ഞു. സൈസീറോ എന്ന ചിത്രത്തിനു വേണ്ടി തടികൂട്ടിയ അനുഷ്കയെ കളിയാക്കിയവരെല്ലാം ബാഹുബലി 2 റിലീസ് ചെയ്തതിനു ശേഷം നടിയെ പുകഴ്ത്താൻ ആരംഭിച്ചു. എന്തു തന്നെ പുകഴ്ത്തിയാലും ഇല്ലെങ്കിലും കാലകാലത്ത് കല്യാണം കഴിക്കാതെ നിൽക്കുന്നത് ഒരു പെണ്ണിനെ സംബന്ധിച്ച് അത്ര നല്ല സുഖകരമായ കാര്യമല്ല. എന്നാൽ അനുഷ്ക സമ്മതിക്കാഞ്ഞിട്ടല്ല നടിയുടെ വിവാഹം നടക്കാത്തത്. തെന്നിന്ത്യൻ താരറാണിയായി ഉയർന്നാലും 35-കാരിയായ അനുഷ്കയെ എത്രയും പെട്ടെന്ന് വിവാഹം കഴിപ്പിച്ച് അയക്കാൻ ായിരുന്നു ബന്ധുക്കളുടെ അഭിപ്രായം. അനുഷ്കയും വിവാഹത്തിന് സമ്മതിച്ചു. പക്ഷെ പ്രശ്നം അതല്ല, പൊരുത്തമായ ഒരു വരനെ കിട്ടാഞ്ഞതാണ് അനുഷ്കയുടെ വിവാഹം വൈകാൻ കാരണമെന്നാണ് അറിയാൻ കഴിയുന്നത്. അനുഷ്കയുടെ ജാതകത്തിന് ചെറിയ ചില പ്രശ്നങ്ങളുണ്ടത്രേ, അത് മാറ്റാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ ബന്ധുക്കൾ. വേണ്ട പരിഹാരം കാണാനുള്ള പൂജയും മന്ത്രവും നടത്തുകയാണത്രേ അനുഷ്കയും കുടുംബവും. ഇതിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം അനുഷ്ക അമ്മയോടൊപ്പം കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ വന്നിരുന്നു അത്രേ. വരുന്നത് അറിയിക്കാതെ VIP ഒരു സുരക്ഷയുമില്ലാതെയാണ് അനുഷ്ക അമ്പലത്തിലെത്തിയത്. വിവാഹ തടസ്സം മാറാനുള്ള പൂജയൊക്കെ ചെയ്തിട്ടാണ് അത്ര അനുഷ്ക മടങ്ങിയത്. അതിനിടയിൽ ബാഹുബലി നായകൻ പ്രഭാസുമായ അനുഷ്ക പ്രണയത്തിലാണെന്ന് ഗോസിപ്പുകൾ പരക്കുന്നുണ്ട്. 37-കാരനായ പ്രഭാസിനും വീട്ടുകാർ പെണ്ണിനെ തിരയുകയാണ്. എന്നാൽ അനുഷ്കയും പ്രഭാസും സ്ക്രീനിൽ എന്ന പോലെ ജീവിതത്തിൽ ഒന്നിക്കണമെന്നാണ് ആരാധകരുടെ ആഗ്രഹം. കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.